പിന്നെ നമ്മൾ പോകുന്നത് ഡൽഹിയിൽ നിന്ന് മുസൂറിയിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ലോങ് ട്രിപ്പ് പോകാൻ എന്നുള്ളത്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു 6 മണിക്ക് യാത്ര തുടങ്ങി. ഇപ്പോൾ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ വാഷ്റൂം സൗകര്യം എല്ലാ പെട്രോൾ പമ്പിലും സൗജന്യമാണ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പർ ഗംഗാ കനാൽ റോഡാണ്. ഇവിടെ ഈ റോഡിലേക്ക് കയറിയപ്പോൾ നന്നായിട്ട് തണുപ്പ് കൂടിയായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഗംഗാ കനാലും റൈറ്റ് സൈഡ് ഫുൾ കൃഷിയിടമാണ്. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡായിരുന്നു. പിന്നെ ഏകദേശം ഒരു 37 കിലോമീറ്ററോളം ഈ റോഡിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറവായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടെ കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാമല്ലോ. പിന്നെ ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് പല പല ഭാഗത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നോക്കി നിർത്തിയതാണ്. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമല്ലേ, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ആ കാണുന്നത് കരിമ്പം തോട്ടാണ്. അതിൻ്റെ പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ കാളവണ്ടി കണ്ടിട്ടുള്ളൂ, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോത്തുവണ്ടി കാണുന്നത്. പോത്തുവണ്ടി തന്നെയാണ് തോന്നിയെന്നും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതിൽ പോകേണ്ടത് കരിമ്പാണ്. ഞങ്ങൾ റോഡിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പും പിന്നെ വേറെ പല ലോഡുകളൊക്കെ കൊണ്ടുവന്നു കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലാസ്കിൽ കട്ടൻ ചായ വീട്ടിൽ നിന്ന് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രദേശവാസി ചേട്ടൻ പറഞ്ഞു ഈ റോഡിൽ ആക്സിഡൻസ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹെവി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ഇതാകുമ്പോൾ വിശന്ന് വിശന്ന് അടുത്ത വിശപ്പിൻ്റെ വിളിക്കായിട്ട് നമ്മൾ കാത്തിരിക്കും. പിന്നെ ഈ ഒരു പൈപ്പ് എല്ലാവർക്കും കണ്ടുപരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കണ്ടുപരിചയം ഉണ്ടാവില്ല. ഇതാണ് സക്ഷൻ ഹാൻഡ് പമ്പ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതധികം കാണാനില്ല. എന്നാൽ അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. ആ കാണുന്നത് കരിമ്പിൻ്റെ വേസ്റ്റ് കൊണ്ടുപോണ വണ്ടിയാണ്. ഇത് ഭയങ്കര ബൾക്കിയായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കിലാണ് പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടം തൊട്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഫുള്ള് കരിമ്പം തോട്ടമായിരുന്നു. കുറേ ദൂരം കരിമ്പം തോട്ടങ്ങൾ തന്നെയായിരുന്നു. അതിനിടയിൽ ചെറിയ കൂട്ടിയിൽ കെട്ടിയിട്ട് ഒരു ശർക്കര ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റോഡിൽ ഫുള്ളൊരു ശർക്കര മണമായിരുന്നു.
രണ്ട് മണിക്കൂർ ഉറങ്ങണം, എന്നിട്ട് ഇനി എന്തെങ്കിലും. ഓക്കെ ബൈ. I'm not afraid.
അങ്ങനെ ഞങ്ങൾ മലനിരകൾ കയറി കയറി 6170 മുകളിലെത്തി. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മുസ്സൂറി ലൈബ്രറി. അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാണ്. കാരണം ഞങ്ങൾ എടുത്ത റിസോർട്ട് ഈ ഒരു മലയുടെ താഴ്വാരത്താണ്. അപ്പോൾ അവിടേക്കൊരു അരമണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. രാത്രി ഞങ്ങൾ ഈ റിസോർട്ടിലെത്തിയപ്പോൾ, പക്ഷേ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ശരിക്കും ഞെട്ടി. അത്ര അടിപൊളി അഡ്വഞ്ചർ റിസോർട്ടാണ്. ഈ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും നിങ്ങൾ